മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. മുൻ വർഷങ്ങളിൽ എം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും അലോട്ട്മെന്റിനോട് പിന്നീടെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു അലൈഡ് സയൻസ് കോഴ്സുകളുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പം അത് വളരെ വ്യത്യസ്തമായിട്ട് രണ്ട് രീതികളിൽ രണ്ട് രീതിക്ക് തന്നെയാണ് രണ്ട് ഘട്ടങ്ങളായിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. ഓൾ ഇന്ത്യ എം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും കേരളത്തിൽ കീം അടിസ്ഥാനമാക്കിയുള്ള എം ബി ബി എസ് ബി ഡി എസിന്റെയും ഒക്കെ അഡ്മിഷൻ പ്രോസസ്സുകൾ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദാ ജോയിൻ ചെയ്യേണ്ട ടൈമാണ്. സമാന്തരമായി കേരളത്തിൽ നിന്നുള്ള നീറ്റ് റാങ്ക് കൺവേർട്ട് ചെയ്ത് കേരള റാങ്കാക്കി മാറ്റിയ കീം റാങ്കാക്കി മാറ്റിയതിൻ്റെ പശ്ചാത്തലത്തിൽ അത് വെച്ചുകൊണ്ടുള്ള അലൈഡ് കോഴ്സുകൾ, അലൈഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി, മറ്റൊന്ന് ക്ലിനിക്കൽ കോഴ്സുകളായ ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോ, ഈ കോഴ്സുകളുടെയൊക്കെ അലോട്ട്മെന്റ് പ്രോസസ്സ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. 9-ാം തീയതി വൈകിട്ട് വരെ നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞാൽ 11-ാം തീയതി അലോട്ട്മെന്റ് പ്രഖ്യാപിക്കും. ഏതാണ്ട് 17-ാം തീയതി വരെ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ടൈമും അനുവദിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഈ ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. കൃത്യമായി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. മുൻ വർഷങ്ങളിൽ എം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും അലോട്ട്മെന്റിനോട് പിന്നീടെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു അലൈഡ് സയൻസ് കോഴ്സുകളുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പം അത് വളരെ വ്യത്യസ്തമായിട്ട് രണ്ട് രീതികളിൽ രണ്ട് രീതിക്ക് തന്നെയാണ് രണ്ട് ഘട്ടങ്ങളായിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഉദാഹരണത്തിന് എം ബി ബി എസ് ആണ് കൂടുതൽ താല്പര്യം, വേറൊന്നും താല്പര്യമില്ല. ഇനി അഥവാ എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ അലേർട്ട് കോഴ്സുകളിലെ അഗ്രികൾച്ചർ കോഴ്സിനോ വെറ്റിനറിയോ ഒക്കെ ചേരാം. ഇനി അതും കിട്ടിയില്ലെങ്കിൽ മാത്രം ബി ഡി എസിലേക്ക് മാറാം എന്ന് വിചാരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. ബി ഡി എസ് ഗവൺമെന്റ് കിട്ടുകയാണെങ്കിൽ മാറാം. ചില വിദ്യാർത്ഥികൾ എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ ബി ഡി എസ് ഗവൺമെന്റ് മാത്രം ജോയിൻ ചെയ്താൽ മതി, ഇനി അതും അല്ലെങ്കിൽ അഗ്രികൾച്ചറോ ഫിഷറീസോ ഫോറസ്റ്റോ. ഈ മുൻഗണന അനുസരിച്ച് എം ബി ബി എസ് അല്ലെങ്കിൽ ബി ഡി എസ് ഗവൺമെന്റ്, അതുമല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ദെൻ അത് കിട്ടിയില്ലെങ്കിൽ മാത്രം ആയുർവേദത്തിലേക്ക് പോവാം എന്ന് തീരുമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിലവിലുള്ള പ്രോസസ്സ് അനുസരിച്ച് അഥവാ ബി ഡി എസും എം ബി ബി എസും ഒന്നും ഗവൺമെന്റ് കിട്ടിയില്ല, അഗ്രികൾച്ചറാണ് ഈ അലോട്ട്മെന്റിലൂടെ കിട്ടിയതെങ്കിൽ വീണ്ടും അവർക്ക് ബി ഡി എസിന്റെ സെക്കൻഡ് അലോട്ട്മെന്റിന്, എം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും സെക്കൻഡ് അലോട്ട്മെന്റിന് പങ്കെടുക്കാൻ പറ്റുമോ, ഒരു ചോദ്യം. രണ്ടാമത്തത്, അഥവാ അങ്ങനെ പങ്കെടുത്ത് കിട്ടിയാൽ നിലവിൽ കിട്ടിയ അഗ്രികൾച്ചറോ ഫിഷറീസോ ഫോറസ്ട്രിയോ ഒക്കെ ഒഴിവാക്കിയിട്ട് അതിലേക്ക് പോവാൻ പറ്റുമോ. ഇൻ കേസ് രണ്ടാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷവും അവർക്ക് കിട്ടിയത് വെറും ആയുർവേദം മാത്രമാണ്, അതേസമയത്ത് ബി ഡി എസിലേക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, അത് പറ്റുമോ. ഇത്തരം കൺഫ്യൂഷനുകൾ പൊതുവെ വിദ്യാർത്ഥികൾക്കുണ്ട്. നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് ഒരുപാട് അവ്യക്തതകൾ നോട്ടിഫിക്കേഷനിൽ പോലും ഉണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ പോലും പതിവ് രീതികളനുസരിച്ച്, പൊതുവെ മുൻകാലങ്ങളിൽ നടന്ന രീതികളനുസരിച്ച് തീർച്ചയായിട്ടും ആയുർവേദയോ അഗ്രികൾച്ചറോ ഫിഷറീസോ ഫോറസ്റ്റിയോ ഈ 11-ാം തീയതി നടക്കുന്ന അലോട്ട്മെന്റിൽ കിട്ടുകയാണെങ്കിൽ പോലും ആ കോഴ്സിൽ നിലനിന്നുകൊണ്ട് തന്നെ ബി ഡി എസ് ചൂസ് ചെയ്ത് ബി ഡി എസ് കിട്ടുകയാണെങ്കിൽ ബി ഡി എസിലേക്ക് മാറാൻ പറ്റും, ഒരു സംശയമില്ല. ഒന്ന്. രണ്ടാമത്തത്, അഗ്രികൾച്ചറോ ഫിഷറീസോ ആണ് കിട്ടിയത്, എം ബി ബി എസ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റുമോ. എൻ ഒ സിയും പൊസിഷൻ സർട്ടിഫിക്കറ്റും കോളേജുകളിൽ നിന്ന് ഹാജരാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാൻ കഴിയും. ആ രീതി, ആ ഒരു ചാൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഇനി കോളേജുകളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദ കോളേജുകൾ 5 എണ്ണമാണുള്ളത്. അതിൻ്റെ ഫീസ് 13,000 തിച്ചില്ലുവാനും രൂപയാണ് ഗവൺമെന്റ് എയ്ഡഡ് ആയുർവേദ കോളേജുകളിൽ. ഹോമിയോ കോളേജുകൾ 1,200 മുതൽ 2,100 വരെയാണ്, 1,400 മുതൽ 2,200 വരെയാണ് ഫീസ് വരുന്നത്. ഹോമിയോയിൽ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. ആയുർവേദത്തിൽ 12 സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്. ആ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ 1,99,000 രൂപയാണ് വാർഷിക
ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും മറ്റ് സ്പെഷ്യൽ ഫീസുകളും വേറെ ഉണ്ടാവും. എങ്കിൽ പോലും ഒരു 2.5 ലക്ഷത്തിന് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വരുന്നത് സിദ്ധയും യുനാനിയുമാണ്. സിദ്ധയും യുനാനിയും 189,000 രൂപയാണ് ഫീസ് വരുന്നത്. അഗ്രികൾച്ചർ കോഴ്സിനും ഫോറസ്ട്രിക്കും 15,000 രൂപ, ഫിഷറീസിനും വെറ്റിനറിക്ക് മാത്രം 29,000-30,000 ഒക്കെയാണ് ഫീസ് വരുന്നത്. 29,000 മുതൽ 30,000 വരെ. അപ്പോൾ ഒരു കോളേജിൽ 29,000 ചില്ലാനും മറ്റു കോളേജിലും 30,000 ചില്ലാനാണ് ഫീസ് വരുന്നത്. ഇതാണ് പൊതുവെ ഫീസ് ഘടന എന്ന് പറയുന്നത്. നമ്മൾ 11-ാം തീയതി അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് മുതൽ അങ്ങോട്ട് ഫീസ് അടക്കണം. ദെൻ 14-ാം തീയതി മുതൽ 14, 15, 16, 17 ദിവസങ്ങൾക്കുള്ളിൽ, 4 ദിവസത്തിനുള്ളിൽ കോളേജുകളിൽ ജോയിൻ ചെയ്യുകയും വേണം. ദെൻ അതിനുശേഷം അവർക്ക് BDSന്റെയും MBBSന്റെയും അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കാം. കിട്ടിയ അഗ്രികൾച്ചർ കോളേജോ ആയുർവേദയോ ഹോമിയോ നമുക്ക് വിട്ടുപോവുകയും ചെയ്യാവുന്നതാണ്. പിന്നീട് ഏതെങ്കിലും ഒരു കോളേജിൽ ആയുർവേദത്തിലോ അഗ്രികൾച്ചറിലോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മോപ്പപ്പിൽ പിന്നീട് അവർക്ക് BDSനും MBBSനും വേണ്ടി പങ്കെടുക്കുകയും ചെയ്യാം. ഇതാണ് നിലവിലുള്ള കിട്ടിയ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ്. ദെൻ ഇനി പൊതുവെ നമ്മൾ ഈ കോഴ്സുകൾ എടുക്കുമ്പോൾ BDS ആണോ അഗ്രികൾച്ചർ ആണോ, ഞാൻ വളരെ വിശദമായിട്ട് ചില വീഡിയോകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും വീണ്ടും ഒന്നുകൂടി ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഒരു വിവരമോ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്ന, പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്നാലൊക്കെ MBBSഉം BDSഉം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ BDS വരുമ്പോൾ കുറച്ചും കൂടി ഒരു സാച്ചുറേറ്റഡ് ആയ ഒരു ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. BDS ഗവൺമെന്റ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേരാം. കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മറ്റ് പല മേഖലകളിലേക്കും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലെ ജനറ്റിക്സിലേക്കോ ബയോടെക്നോളജിയിലേക്കോ ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്തുകൊണ്ട് ജോബിലേക്ക് ക്രിയേറ്റീവ് ഡെന്റിസ്ട്രി ഒക്കെ പോലുള്ള ഓപ്ഷൻസ് ചെയ്ത് നമുക്ക് ഇതിനെ ജോബ് ഓറിയന്റഡ് ആക്കി മാറ്റാം എന്നതുകൊണ്ട് ഗവൺമെന്റ് കോളേജിൽ കിട്ടുമെങ്കിൽ BDS നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് കിട്ടും എന്നതുകൊണ്ട് മാത്രം. മറ്റൊന്ന്, ഇനി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പാഷനേറ്റ് ആയിട്ട് ആ ഫീൽഡിൽ നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയത്ത് ആയുർവേദയും ഹോമിയോ, ഹോമിയോ കുറച്ചുകൂടി ഒരു ഇനീഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പഠിച്ച് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ പീഡിയാട്രിക് കേസുകൾ ഹോമിയോയിൽ ധാരാളം വരുന്നു എന്നതുകൊണ്ട് ഒരു ഇനീഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, കേരളത്തിന് പുറത്തേക്കുള്ള അതിൻ്റെ വ്യാപനം വളരെ കുറവാണ്, ഡിമാൻഡ് റിലേറ്റീവ്ലി കുറവാണ്. അതിൻ്റെ അർത്ഥം തീരെ ഇല്ല എന്നല്ല, റിലേറ്റീവ്ലി കുറവാണ്. റിസർച്ച് ഓറിയൻറ്റേഷൻ ആയുർവേദവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോമിയോക്ക് കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയത്ത് ആയുർവേദം കുറച്ചുകൂടി റിസർച്ച് ഓറിയൻറ്റേഷൻ കൂടുതൽ വരുന്ന ഓപ്ഷനാണ്. പ്ലാന്റ് ജനറ്റിക്സ് ഒക്കെ പോലുള്ള ഏരിയകളിലേക്ക് മാറാം. ദെൻ ഹോമിയോ ആയുർവേദവും ചെയ്ത് കഴിഞ്ഞ ആൾക്ക് ഹെൽത്ത് കെയർ മാനേജ്മെന്റിലേക്കൊക്കെ വേണമെങ്കിൽ മാറാം. പക്ഷെ അത് കുറച്ചുകൂടി ഉപകാരപ്പെട ആയുർവേദക്കാർക്കായിരിക്കും. അത് ഗവൺമെന്റ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദം ചെയ്യുന്നതിന് തെറ്റില്ല. ആയുർവേദം എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു പെട്ടെന്നൊരു ജോലി കിട്ടുന്നതോ പെട്ടെന്ന് വരുമാനം കിട്ടുന്നതോ ആയ ഏരിയ അല്ല. വളരെ പാഷനേറ്റ് ആയ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അതിൽ പോയി കുറച്ചുകൂടി ഒരു ഇന്നവേറ്റീവായി ട്രൈബൽ മെഡിസിനും ട്രഡീഷണൽ മെഡിസിനും ഒക്കെ മിക്സപ്പ് ചെയ്ത് ഇന്നവേറ്റ് ചെയ്യാനും റിസർച്ച് ചെയ്യാനും താല്പര്യമുള്ള ആളുകൾ, കുറച്ച് ക്ഷമയുള്ള ആളുകളൊക്കെയാണ് അതിൽ പോകാൻ ഏറ്റവും നന്നാവുക. പൊതുവെ ഈ ആളുകൾ ആയുർവേദ ചികിത്സക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഏജ്ഡ് ആയ ആളുകൾ നോക്കുന്നതോ ഇനി ആയുർവേദ ചികിത്സ തേടുന്നത് കുറച്ച് ഏജ്ഡ് ആയാൽ എന്ന നിലക്ക് വരുന്നത് കൊണ്ട് പൊതുവെ ആയുർവേദത്തിന് ആ അർത്ഥത്തിൽ ഒരു ലോങ് ടൈം കരിയർ എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുക. അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രിയും വെറ്റിനറിയും എടുത്താൽ ഇനീഷ്യൽ ജോബ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അഗ്രികൾച്ചറിൽ നിന്ന്. കാരണം ഒരു കോളേജിലൊക്കെ ജോയിൻ ചെയ്ത ആളുകൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു 50 പേരിൽ 10-15 പേര് എന്തെങ്കിലുമൊക്കെ ജോബ് ആവിട്ട് അവർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലോ റൂറൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസായിട്ട് ബന്ധപ്പെട്ട് അലൈഡ് ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ബാങ്കുകളിലൊക്കെ അഗ്രികൾച്ചർകാർക്ക് ജോലി കിട്ടുന്നുണ്ട്. വെറ്റിനറി കുറച്ചുകൂടി പ്രൊലോങ്ഡ് ആവും, ഒരു അഗ്രികൾച്ചറിനേക്കാൾ കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ട്. അതേസമയത്ത് ഫിഷറീസും ഫോറസ്ട്രിയും, ഞാൻ പൊതുവെ ഫോറസ്ട്രിയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികളോട് പറയാം, അഗ്രികൾച്ചറിൽ നിന്ന് ഫോറസ്ട്രിയിലേക്ക് മാറാൻ സാധിക്കും എന്നതുകൊണ്ട്, ഫോറസ്ട്രി സർവീസ് എക്സാം എഴുതിയിട്ടൊക്കെ മാറാൻ സാധിക്കും, എഞ്ചിനീയറിംഗിൽ നിന്ന് വരെ മാറാം എന്നതുകൊണ്ട് ഫോറസ്ട്രി തന്നെ ആ സച്ച് ഗ്രാജുവേഷനിൽ എടുക്കണം എന്നില്ല. വൈൽഡ് ലൈഫ് സയൻസിലേക്കും അലേഡ് ഫോറസ്റ്റ് അലേഡ് ഇൻഡസ്ട്രീസിലേക്കും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വളരെ സ്പെസിഫിക് ആയ അത്തരം ഇൻട്രസ്റ്റുകൾ വെച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് എടുക്കാവുന്നതാണ്. അതേസമയത്ത് അഗ്രികൾച്ചറിന്റെ ഓറിയന്റേഷനിൽ ഓപ്പണിങ്സ് കുറച്ചുകൂടി കൂടുന്നതാണ് ആ മേഖല. സിദ്ധയും യുനാനിയിലേക്ക് വരുമ്പോൾ വളരെ സ്പെസിഫിക് ആയ ഇൻട്രസ്റ്റ് ഉള്ള ഒന്ന്, നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം മെഡിക്കൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് കുറയുകയും ആളുകൾ അതിനെ യൂസ് ചെയ്യുന്നത് കുറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ദെൻ അതിലെ എക്സ്പെർട്ടീസ് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാനും നമ്മൾ തന്നെ തയ്യാറാവണം എന്നതുകൊണ്ട്
യുനാനിയും സിദ്ധയും എടുക്കുമ്പോൾ തീരുമാനിച്ച് ആലോചിച്ചിട്ട് വേണം എടുക്കാൻ. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന, അതിനോട് അത് അഫിലിയേറ്റ് ചെയ്ത ചില അലൈഡ് കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ഹോണേഴ്സ് ഡിഗ്രി, ദെൻ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, ബി ടെക് ബയോടെക്നോളജി. ഈ കോഴ്സുകൾ മുൻ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി വേറെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ് ആയിരുന്നു, അഡ്മിഷൻ പ്രൊസീജിയർ ആയിരുന്നു. അത് ഈ പ്രാവശ്യം കെയിമിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലൈമറ്റ് ചേഞ്ചും ബയോടെക്നോളജിയും സത്യത്തിൽ ഒരു റിസർച്ച് ഓറിയന്റഡ് ഇന്നൊവേറ്റീവ് ഏരിയ എന്നൊക്കെ പറയാം. പെട്ടെന്നൊരു ജോലി കിട്ടുന്ന, ഭയങ്കര ജോബ് ഓറിയന്റഡ് ആയ, ഷോർട്ട് ടേമിൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കരിയറല്ല. അതൊരു ലോങ് ടേം പ്ലാൻ ചെയ്ത് കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോവേണ്ടതാണ്. അതേസമയത്ത് ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ നമുക്ക് പിന്നീട് മാനേജ്മെന്റിലേക്കൊക്കെ മാറി, ബിസിനസ് സ്റ്റഡീസിലേക്ക്, കോപ്പറേറ്റീവ് മാനേജ്മെന്റിലേക്കൊക്കെ മാറിയിട്ട് നമുക്കത് ജോബ് ഓറിയന്റഡ് ആക്കാം. ഭാഗികമായ പ്ലേസ്മെന്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ. അപ്പൊ കോഴ്സുകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുൻഗണനാക്രമം കൃത്യമായി മനസ്സിലാക്കിയിട്ടായിരിക്കണം. പിന്നീട് ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇത് വേണ്ടായിരുന്നു, മറ്റേ കോഴ്സിന് ചേർന്നാൽ മതിയായിരുന്നു എന്ന് തീരുമാനിക്കുന്നിടത്ത് പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനും കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.